നമസ്കാരം, മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്ന ഒന്നാമത്തെ കാര്യം, എഡ്ജ് കാരണം റിയ റിപ്ലി എന്തുകൊണ്ട് കരഞ്ഞു. രണ്ടാമതായി നമ്മൾ നോക്കുന്നത്, നിലവിലെ യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റീൻസിനെ ആരാണ് തോൽപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കുന്നത്, റിയ റിപ്ലി എന്തുകൊണ്ട് എഡ്ജ് കാരണം കരഞ്ഞു എന്നുള്ളതാണ്. റസൽമീനിയ 37 ആദ്യ ദിവസം നമ്മൾ കണ്ടു വിൻസ് മിക്മാൻ്റെ ഒരു പ്രൊമോ എന്ന് പറയുന്നത്. വിൻസ് മിക്മാൻ ഫാൻസ് തിരിച്ചു വന്നതിൻ്റെ സന്തോഷമൊക്കെ പങ്കുവെക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ വിൻസ് മിക്മാൻ്റെ ബാക്കിൽ മറ്റ് റസ്ലേഴ്സും മറ്റ് സ്റ്റാഫുകളും അണിനിരന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു പിക്ചറിൽ നിന്ന് കുറേയധികം റസ്ലേഴ്സ് കരയുന്നതായ ഒരു സിംഗിൾ പിക്ചേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ഒരു കൂട്ടത്തിൽ എഡ്ജും കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എഡ്ജ് കരഞ്ഞത് കൊണ്ട് താനും കരഞ്ഞു എന്നുള്ളതാണ് റിയ റിപ്ലി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. റിയ റിപ്ലി കരയുന്ന ആ ഒരു ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എഡ്ജ് കരഞ്ഞത് കൊണ്ടാണ് താനും കരഞ്ഞത് എന്നാണ് റിയ റിപ്ലി പറയുന്നത്. എഡ്ജ് കരയാനുണ്ടായ കാരണം, നീണ്ട ഒരു വർഷത്തിനു ശേഷം റെസ്ലിംഗ് ആരാധകരെ കണ്ടതിൻ്റെ സന്തോഷം കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റേജിൽ എഡ്ജ് നന്നായി കരഞ്ഞിരുന്നു എന്നും റിയ റിപ്ലി പറയുന്നുണ്ട്. അപ്പോൾ എഡ്ജ് കരയുന്നത് കണ്ടപ്പോൾ തനിക്കും തൻ്റെ സങ്കടം സഹിക്കാനാകാതെ കരഞ്ഞുപോയി എന്നും റിയ റിപ്ലി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ റെസ്ലിംഗ് ആരാധകർക്ക് WWE സൂപ്പർ സ്റ്റാർസായ റിയ റിപ്ലിയും എഡ്ജുമൊക്കെ കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് റിയ റിപ്ലിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. റെസ്ലേഴ്സിന് റെസ്ലിംഗ് ആരാധകർ എന്ന് പറയുന്നത് സ്വന്തം ഫാമിലി പോലെയാണ്. അവരുടെ റെസ്ലിംഗ് മത്സരങ്ങൾ ഗംഭീരമാകണമെന്നുണ്ടെങ്കിൽ റെസ്ലേഴ്സിൻ്റെ ചാൻറ് നിർബന്ധമാണ്. അപ്പോൾ റെസ്ലിംഗ് ആരാധകർ പിന്നീട് തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ റിയ റിപ്ലിയുടെ ഒരു സന്തോഷം, അതുപോലെ തന്നെ എഡ്ജ് കരയുന്നത് കണ്ടപ്പോൾ ആ ഒരു കരച്ചിൽ കണ്ട് സങ്കടം തോന്നിയിട്ടാണ് താനും കരഞ്ഞത് എന്നും, റെസ്ലിംഗ് ആരാധകർ തിരിച്ചു വന്നതിലുള്ള ആ ഒരു സന്തോഷവും തൻ്റെ കണ്ണീരിന് പിറകിലുണ്ട് എന്നുള്ളതാണ് റിയ റിപ്ലി ഈ ഒരു ദിവസം ഇൻ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞത്. റിയ റിപ്ലി ആസ്ക എന്ന് പറയുന്ന റെസ്ലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ റോ വുമൺസ് ചാമ്പ്യൻ ആകുന്നത് നമുക്ക് റസൽമീനിയ 37 നൈറ്റ് 2 കാണാൻ സാധിച്ചു. ഇക്കഴിഞ്ഞ ഏറ്റവും അവസാനമായി നടന്ന NXT എപ്പിസോഡിൽ NXTയിലേക്ക് റിയ റിപ്ലിയുടെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ റിയ റിപ്ലി എന്ന് പറയുന്ന വുമൺ സൂപ്പർ സ്റ്റാറിന് ഇപ്പോൾ നിലവിൽ WWEയിലെ ടോപ്പ് പുഷ് കിട്ടി നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ റിയ റിപ്ലി ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിലാണ് റെസ്ലിംഗ് ആരാധകർ തിരിച്ചു വന്നപ്പോൾ എഡ്ജ് കരയുന്നത് കണ്ടിട്ടാണ് താനും കരഞ്ഞത് എന്നുള്ളൊരു കാര്യം വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ നോക്കുന്നത്, നിലവിലെ യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റെയിൻസിനെ ആരാണ് തോൽപ്പിക്കുവാനുള്ള സാധ്യത എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. WWEയുടെ ഹോൾ ഓഫ് ഫെയിമറായ ബൂബാറെ ഡെഡ്ലിയാണ് ഇക്കഴിഞ്ഞ ദിവസം WWEയുടെ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഈ ഒരു അഭിപ്രായം പങ്കുവെക്കുന്നത്. ഇനിയും എഡ്ജിന് തന്നെയായിരിക്കും റോമൻ റെയിൻസിൻ്റെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, അതായത് ഒരു ചലഞ്ചറായി പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. റസൽമേനിയയിൽ രണ്ടുപേരെയും ഒരുപോലെ പിൻ ചെയ്തു എന്നുണ്ടെങ്കിലും ഡാനിയൽ ബ്രൈൻ ആയിരുന്നു അടിയിൽ കിടന്നിരുന്നത്. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് എഡ്ജ് ഒരു റീമാച്ച് അല്ലെങ്കിൽ ഒരു 1-on-1 മാച്ച് ഇനി വരുന്ന പേപ്രിയിൽ ചിലപ്പോൾ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചോദിച്ചു വാങ്ങിയേക്കാം എന്നും ബുബാറെ ഡെഡ്ലി പറയുന്നുണ്ട്. പിന്നീട് ബുബാറെ ഡെഡ്ലി പറയുന്ന മറ്റൊരു കാര്യം, നിലവിൽ റോമൻ റെയിൻസിനെ തോൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള രണ്ട് റെസ്ലേഴ്സാണ് ഉള്ളത്, അതിൽ ഒന്ന് എഡ്ജ് ആണ്. എഡ്ജിന് തോൽപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊന്നുള്ളത് നമുക്കെല്ലാവർക്കും പറയാൻ പറ്റുന്നത് പോലെ തന്നെ ബ്രോക്ക് ലെസ്നറാണ്. മുൻ WWEയുടെ പോൾ ഹേമൻ ഗായ് എന്നറിയപ്പെട്ടിരുന്ന ബ്രോക്ക് ലെസ്നർ. ബ്രോക്ക് ലെസ്നർ തന്നെയായിരിക്കും റോമൻ റെയിൻസിൻ്റെ ഒരു കടുത്ത എതിരാളി എന്നുള്ളതാണ് ബുബാറെ ഡെഡ്ലി ഇക്കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ വെച്ച് പറയുന്നത്. പക്ഷേ ബ്രോക്ക് ലെസ്നർ നിലവിൽ WWEയുമായിട്ടൊരു കോൺട്രാക്റ്റ് ഇല്ല, അദ്ദേഹം ഫ്രീ ഏജൻ്റാണ്. റെസ്ലിംഗിലേക്ക് ബ്രോക്ക് ലെസ്നറുടെ തിരിച്ചുവരവുണ്ടെങ്കിൽ അത് WWEയിലേക്ക് തന്നെ ആയിരിക്കും. അത് റോ ബ്രാൻഡിലേക്കാണോ സ്മാക്ക്ഡൗൺ ബ്രാൻഡിലേക്കാണോ എന്നുള്ളത് മാത്രമേ ഒരു സംശയമായിട്ടുള്ളൂ. സ്മാക്ക്ഡൗൺ ബ്രാൻഡിലേക്കാണെങ്കിൽ നിലവിൽ റോമൻ റെയിൻസിൻ്റെ ക്യാരക്ടറിനനുസരിച്ച് ഏറ്റവും വലിയൊരു കടുത്ത എതിരാളിയായിരിക്കും ബ്രോക്ക് ലെസ്നർ. ബ്രോക്ക് ലെസ്നർ സ്മാക്ക്ഡൗൺ ബ്രാൻഡിൽ വരികയാണെങ്കിൽ പോൾ ഹീമൻ്റെ റോൾ എന്താണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും റോമൻ റെയിൻസിൻ്റെ കടുത്ത എതിരാളിയായി ഇപ്പോൾ ബുബാറെ ഡെഡ്ലിയുടെ അഭിപ്രായം പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ എഡ്ജ് അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നർ, ഇവരിൽ രണ്ടുപേരിൽ ഒരാളായിരിക്കും റോമൻ റെയിൻസിൻ്റെ ഈ ഒരു വിജയ തേരോട്ടം അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശരിയാണോ? എഡ്ജോ ബ്രോക്ക് ലെസ്നറോ റോമൻ റെയിൻസിൻ്റെ ഈ ഒരു വിജയ തേരോട്ടം അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.